ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. താരന് മുടി കൊഴിച്ചിലും കാരണം മുടി നല്ല വാല് പോലെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ ഇത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ല സ്മൂത്തായിട്ടിരിക്കാനും മുടിയുടെ പൊട്ടൽ, മുടി ഡ്രൈ ആവുന്നത് എന്നിവയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യാതൊരു പേടിയും കൂടാതെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം പണ്ട് മുതൽക്കേ നമ്മൾ യൂസ് ചെയ്ത് പോന്നിരുന്ന ഒരു ടിപ്സാണിത്. അപ്പോൾ ഇതൊരു ഹെയർ ടോണിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊരൊറ്റ സാധനം മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിലെ മെയിനായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക്, മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഞാനിവിടെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ യാതൊന്നും തന്നെ ചേർക്കുന്നില്ല. പണ്ടൊക്കെ സ്ത്രീകൾ ചെയ്തു പോന്നിരുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തലേ ദിവസം മാറ്റിവെച്ച കഞ്ഞിവെള്ളമാണ് ആവശ്യമുള്ളത്. അതായത് പഴകിയ കഞ്ഞിവെള്ളമാണിത്. മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും എല്ലാം ധാരാളമായിട്ട് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാർലറിൽ പോയിട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഫലപ്രദമാണ് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ ഒരു ടിപ്സ്. അപ്പോൾ തലേ ദിവസം ചോറുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ മുടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം എടുത്ത് മാറ്റിവെക്കുക. അപ്പോൾ ഇത് മൺകലത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ തലേ ദിവസം മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കഞ്ഞിവെള്ളം കുറച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുക്കുകയാണ്. പണ്ട് സ്പ്രേ ബോട്ടിലൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് അവർ ചെയ്തിരുന്നത് ഫസ്റ്റ് തന്നെ നോർമൽ മുടി വാഷ് കഴിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളം കൊണ്ട് മുടി വാഷ് ചെയ്യും. എന്നിട്ട് ജസ്റ്റ് മസാജ് കൊടുത്തിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യും. അപ്പോൾ അവർ ഇങ്ങനെ ഡെയിലി ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തലയോട്ടിയിലും മുടിയിലും എല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശേഷം മസാജ് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപു ഇട്ട് വാഷ് ചെയ്യരുത്. അപ്പോൾ ഷാംപു ഒക്കെ ഇട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള മുടിയിലേക്കാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കഞ്ഞിവെള്ളം നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത് ഡെയിലി ഷാംപു ഇട്ട് വാഷ് ചെയ്യണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. എന്നാൽ ഡെയിലി ഷാംപു ഇട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണ ഷാംപു ഇട്ട് വാഷ് ചെയ്താൽ മതി. അതിനുശേഷം ഇങ്ങനെ നോർമൽ വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഡെയിലി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.